നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ആളുകളെ മാറ്റി നിർത്തുന്നത് നീതീകരിക്കാൻ കഴിയാത്ത തെറ്റാണ്. സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു ചെറിയ ചലനത്തിൽ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും. വാക്കുകളും പ്രവൃത്തികളും കാച്ചിക്കുറുക്കി തന്നെ ഇവർ ഉപയോഗിക്കണം. കാരണം നിങ്ങളുടെ വാക്കുകളിൽ ഒരാളെങ്കിലും സ്വാധീനിക്കപ്പെടും. കലാഭവൻ മണിയുടെ സഹോദരനും കലാകാരനുമായ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച നർത്തകി കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് RLV രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചും നർത്തകി അഭിപ്രായ പ്രകടനം നടത്തിയത്. അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ കലാമണ്ഡലം സത്യഭാമ എന്നല്ല ആർക്കും അവകാശമില്ല. സത്യഭാമയുടെ പ്രതികരണത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധം ശക്തമാവുകയാണ്. മോഹിനിയാട്ടം കളിക്കുന്നവർ എപ്പോഴും മോഹിനിയായിരിക്കണം. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ്. എല്ലാം കൊണ്ടും കാലകത്തി വെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് കളിക്കുന്നത് പോലൊരു അരോചകമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആൺകുട്ടികൾക്ക് സൗന്ദര്യമുണ്ടായിരിക്കണം. ആൺപിള്ളേരിൽ സൗന്ദര്യമുള്ളവരില്ലേ? ഇവനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. ഒരു കലാകാരിയുടെ വാക്കുകളാണിത്. ഗുരുതരമല്ല, അതീവ ഗുരുതരമാണ്. മാറി വന്ന ലോകത്ത് പൊതുസമൂഹത്തിൽ വന്ന് ഇങ്ങനെ ഒരു പരാമർശം നടത്തണമെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ ആണ് എന്ന് കരുതി സമാധാനിക്കാൻ സാധിക്കില്ല. കാരണം അവരൊരു അധ്യാപികയാണ്. അറിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. അതേസമയം കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കൂടുതൽ ആരോപണവുമായി രാമകൃഷ്ണൻ രംഗത്തെത്തി. കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്ദ്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും RLV രാമകൃഷ്ണൻ അറിയിച്ചു. കറുത്ത നിറമുള്ളവർ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യണമെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം. തൻ്റെ തൊഴിൽ ഇല്ലാതാക്കിയ കലാകാരനെ പിന്നെ താൻ എന്തു പറയണമെന്നും സത്യഭാമ ചോദിച്ചു. കലാരംഗത്ത് പല പ്രശ്നങ്ങൾ തരണം ചെയ്തു പോകുന്ന കാലഘട്ടമാണ് 2017-2018 കാലഘട്ടത്തിൽ. ഞാൻ കലാമണ്ഡലം ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് പല മത്സരങ്ങൾക്കും കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ള ഒരു കലാകാരനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നും സത്യഭാമ പറഞ്ഞു. ആരാണെന്ന് പറയുന്നില്ല. പരാമർശത്തിൽ ഉറച്ചുനിന്ന സത്യഭാമ രാമകൃഷ്ണനാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും വിശദീകരിച്ചു. ആരെയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നത് മൃഗങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു പ്രവണതയാണ്. ഈ കാലഘട്ടത്തിലും കലാമണ്ഡലം സത്യഭാമ ഇങ്ങനെ ചെയ്തെങ്കിൽ ഒരു കലാകാരി എന്ന നിലയിൽ അവർക്ക് തുടരാൻ അർഹതയില്ല. സംഭവത്തിൽ ഡോക്ടർ RLV രാമകൃഷ്ണന് പിന്തുണയുമായി ഒട്ടേറെ പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മാപ്പ് കൊണ്ട് തെറ്റു മറയ്ക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിലെ ആഴത്തിലുള്ള ജാതി ചിന്ത, നിറവ്യത്യാസത്തിനും മാറ്റമൊന്നും സംഭവിക്കില്ല. അവർ അവരുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുക തന്നെ ചെയ്യും.